ഏപ്രിൽ 25നാണ് സുജാതയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അനേകം പേർക്ക് തണലേകിയ കോട്ടയം താഴത്തങ്ങാടി സ്വദേശി കൈലാഷ്നാഥിന്റെ കരളാണ് മസ്തിഷ്ക മരണത്തെ തുടർന്ന് ദാനം നൽകിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കൈലാഷ്നാഥ് മരണത്തിലും സുജാതയുൾപ്പെടെ ഏഴുപേരുടെ ജീവിതത്തിലാണ് പ്രതീക്ഷയായത്. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശങ്കർ, സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ, സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ ആർ എസ് സിന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ടി വി മുരളി, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ഷീല വർഗീസ്, റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സജിത, മെഡിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ സന്ദേശ്, ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് കുമാർ, സർജറി വിഭാഗം ഡോക്ടർ സന്തോഷ് കുമാർ, മറ്റ് ഡോക്ടർമാർ, നഴ്സിംഗ് ടീം, പാരാമെഡിക്കൽ ജീവനക്കാർ, മറ്റ് ജീവനക്കാർ എന്നിവർ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നിരവധി തവണ യോഗം ചേർന്ന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയത്. കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.